സമുദായത്തിനിടയിൽ ഇത്തരമുള്ള ഇത്തരത്തിലുള്ള വർഗീയമായ പരാമർശങ്ങൾ നടത്തി അനാവശ്യമായ മതസ്പർദ്ധ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട സർക്കാർ അധികൃതർ അതിനെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും അതിനെ കേവലം തള്ളിക്കളഞ്ഞുകൊണ്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന ഒരു കേവല വർത്തമാനം പറയേണ്ട ആളുകൾ മാത്രമല്ല ഇക്കാര്യത്തിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ബിഷപ്പിന്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടണം അന്വേഷിക്കട്ടെ കേരളത്തിൽ സംഘടിതമായി ഇത്തരത്തിലുള്ള വലിയൊരു ഗൂഢാലോചനയും പദ്ധതി നടപ്പിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പിടികൂടപ്പെടുകയും അതിലെ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന കാര്യത്തിൽ നമുക്കും തർക്കമില്ല പക്ഷേ ഒരു തെളിവിന്റെയും ഒരടിസ്ഥാനവും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു സമുദായത്തെ നിരന്തരമായ വിദ്വേഷ പ്രചാരണത്തിലൂടെ സംഘപരിവാർ ശക്തികളുടെ പ്രീതി നേടാൻ വേണ്ടി ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനം സ്വീകരിക്കാൻ ഇത്രയും വിശുദ്ധരായ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന പദവികളിൽ അലങ്കരിക്കപ്പെടുന്ന ആളുകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു ക്രൈസ്തവ സഭകളിലുള്ള ഓരോരുത്തരും അതിനെതിരായ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പാലാ ബിഷപ്പിന് വേണ്ടി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥിരമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ കത്തോലിക്ക ഫോറത്തിന്റെ പ്രമുഖനായ ഒരു വക്താവാണ് വ്യക്തിപരമായി ഞങ്ങൾ സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് അയച്ചു തന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കൂടെ ഒരു ഫോട്ടോയും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഫോട്ടോയിൽ നാല് ചിത്രങ്ങളുണ്ട് പാലാ ബിഷപ്പിന്റെ ഈ പ്രസ്താവനയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഇത്തരത്തിലുള്ള സമീപനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതിനെതിരായ ശക്തമായ അപലപിച്ച നാല് പ്രമുഖരായിട്ടുള്ള ഫാദർ തയലക്കാടനെ പോലെയുള്ള ഫാദർ പനവേലിയെ പോലെയുള്ള അങ്ങനെയുള്ള നാല് പ്രമുഖരായിട്ടുള്ള മതമേലധ്യക്ഷന്മാരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അതിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു വൈദിക ജിഹാദ് എന്ന് അവരതിനും പേരിട്ടു പാലാ ബിഷപ്പിന്റെ ഈ കള്ളപ്രചാരണത്തെ അപലപിച്ച ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ ഇപ്പൊ വൈദിക ജിഹാദ് നടത്തുന്ന ആളുകളായിട്ട് അവര് തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള അപകടകരമായ സമീപനത്തിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൂടാ ഈ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുമ്പോഴും ഇതിനെ വൈകാരികമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പല ആളുകളും ശ്രമിക്കുന്നുണ്ട് അത്തരം മുതലെടുപ്പ് നടക്കുന്ന രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം സമീപനത്തിലേക്ക് കേരളം പോകാൻ പാടില്ല അത് പോകാതിരിക്കണമെങ്കിൽ ഉത്തരവാദപ്പെട്ട സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ രമ്യമായ പരിഹാരമുണ്ടാക്കാൻ സാധിക്കണം ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇന്നലെ നമ്മുടെ ഈ താമരശ്ശേരി രൂപതയുടെ കീഴിൽ ഇവിടെയുള്ള പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദപാഠ പുസ്തകത്തിന്റെ കോപ്പി പുറത്തു വന്നു ആ കോപ്പി എങ്ങനെയോ എവിടുന്നോ കിട്ടിയതല്ല ക്രൈസ്തവ സഭകളിൽപ്പെട്ടിട്ടുള്ള യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള എന്നാൽ ഈ സമുദായങ്ങൾ തമ്മിൽ പരസ്പരം അകൽച്ചയും തെറ്റിദ്ധാരണയും ഇല്ലാതെ സൗഹൃദാന്തരീക്ഷം ഇനിയുള്ള കാലത്തും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെ ആ പുസ്തകം പുറത്തുവിട്ടു ആ പുസ്തകത്തിലെ വാചകങ്ങൾ ഇതുപോലെ ഒരു പൊതുവിടത്തിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വളരെ മ്ലേച്ഛമായി ചിത്രീകരിക്കുന്ന അത്രയും മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന പരാമർശങ്ങളാണ് 160 പേജുകൾ ഉള്ള ആ പുസ്തകത്തിൽ പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാർ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവരെ നശിപ്പിച്ച് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്ത്
അങ്ങനെ അവരെ നിർബന്ധ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്ന വലിയൊരു തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നു എന്ന് പുസ്തകത്തിൽ അച്ചടിച്ചുകൊണ്ട് ഈ രൂപതയിലെ മുഴുവൻ ഇടവകകളിലെയും വിദ്യാർത്ഥിനികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഖേദകരമായ ഒരു സംഗതിയാണ്. ഒരിക്കലും അതിന്റെ പേരിൽ ആരെയും ആക്ഷേപിക്കാൻ, ആരെയും വിമർശിക്കാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രകോപനപരമായ നീക്കം നടത്താൻ ഞങ്ങൾ ഒരുക്കമല്ല. ഈ പ്രതിഷേധ പരിപാടി നടക്കുമ്പോഴും ഈ ജാഗ്രതാ സംഘം ഇവിടെ നടക്കുമ്പോഴും ഞങ്ങളിപ്പോഴും താമരശ്ശേരി ബഹുമാന്യനായ ബിഷപ്പിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം വന്നു, മാധ്യമങ്ങൾ കൈമാറി അത്തരം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് സഭകളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ചില ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മറ്റൊരു സമുദായത്തെ നിന്ദിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അവരുടെ വിശദീകരണം വന്നു. ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന വിശദീകരണം വരുമ്പോൾ പോലും ഒരു കാര്യം ചേർത്ത് ചോദിക്കാനുള്ളത്, അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നത് ഇസ്ലാമിൽ പുണ്യകരമായ കർമ്മമാണെന്നും അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന വലിയൊരു സുഹൃതമാണ് എന്ന് പഠിപ്പിക്കുന്നത്, അതിന്റെ ലോജിക്ക് എന്താണ്? താമരശ്ശേരി പാലാരൂപതയാണെങ്കിൽ പോലും നമുക്ക് അതങ്ങനെ മനസ്സിലാക്കാം, കാരണം പാലാരൂപതയിൽ അതിന്റെ പരിധിയിൽ അത്രത്തോളം മുസ്ലിങ്ങളൊന്നും തിങ്ങി താമസിക്കുന്ന പ്രദേശമല്ല. ബഹുമാനപ്പെട്ട താമരശ്ശേരി ബിഷപ്പ് അരീക്കോടിനടുത്ത് വെറ്റിലപ്പാറയിൽ പഠിച്ചു വളർന്നയാളാണ്. വെറ്റിലപ്പാറയിൽ നിന്ന് അദ്ദേഹം അരീക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വന്നിട്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയയാളാണ്. മുസ്ലിങ്ങളുമായി ഇടപഴകി ജീവിച്ചയാളാണ്. അദ്ദേഹം പലപ്പോഴും വെറ്റിലപ്പാർ അരീക്കോട് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറ്റിലപ്പാറയിൽ നിന്ന് അരീക്കോട് സ്കൂളിൽ വന്നാൽ കോരിച്ചൊരിയുന്ന മഴയും പ്രയാസവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമുള്ള ഒരു പ്രദേശമല്ല. പലപ്പോഴും വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പ്രയാസപ്പെട്ടാൽ തന്റെ സഹപാഠികളായ മുസ്ലിം വിദ്യാർത്ഥികളുടെ വീടുകളിലാണ് പലപ്പോഴും താമരശ്ശേരി ബിഷപ്പിന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അദ്ദേഹം കടന്നുറങ്ങിയത്. മുസ്ലിം സമുദായത്തിനെതിരെ ഇത്തരമൊരു പാഠപുസ്തകം അദ്ദേഹത്തിന്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം മുസ്ലിങ്ങൾ അറിയാത്തവര ഒരു വ്യക്തിയല്ല അദ്ദേഹം. മുസ്ലിങ്ങളുമായി ഇടപഴകി ജീവിച്ചയാളാണ് അദ്ദേഹം. മുസ്ലിങ്ങളുമായി സൗഹൃദത്തോടുകൂടി ജീവിക്കുന്നയാളാണ് അദ്ദേഹം. ഇന്ന് മുസ്ലിങ്ങളെ കണ്ടാലും മുസ്ലിം വേദികളിൽ വന്നാലും നല്ല പഞ്ചാരവാക്കോടുകൂടി സംസാരിക്കാൻ വൈദഗ്ധ്യമുള്ളയാളാണ് അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തെ ഇപ്പോഴും വിമർശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയല്ല എങ്കിൽ ആ പുസ്തകം എത്രയും വേഗം പിൻവലിച്ചുകൊണ്ട് നമ്മൾ രണ്ട് സമുദായങ്ങൾ ഈ ഒരു പുസ്തകത്തിന്റെ പേരിൽ ഇങ്ങനെ തമ്മിലടിക്കാൻ പാടില്ല. ഈ കാര്യത്തിൽ ഗൗരവതരമായിട്ടുള്ള ഒരു തീരുമാനം ബിഷപ്പിന്റെ ഭാഗത്തുണ്ടാവണം. ബിഷപ്പിന്റെ രണ്ട് സഹോദരന്മാർ എങ്ങനെ ഇവർക്ക് മുസ്ലിം വിദ്വേഷ പ്രചാരണം നടത്താൻ സാധിക്കും? ബിഷപ്പിന്റെ രണ്ട് അനുജ സഹോദരന്മാർ രണ്ട് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ അധ്യാപകരാണ്. രണ്ട് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ അധ്യാപകരാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ എത്ര എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്നുണ്ട്, എത്ര എയ്ഡഡ് കോളേജുകൾ നടത്തുന്നുണ്ട്. അവിടെ മുസ്ലിം പ്രാതിനിധ്യത്തെ കുറിച്ച് ഇന്ന് വരെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം ജനവാസ കേന്ദ്രത്തിൽ സഭകൾ നടത്തുന്ന എയ്ഡഡ് സ്കൂളുകളിലും എയ്ഡഡ് കോളേജുകളിലും അവിടെ മുസ്ലിം അധ്യാപകരെയും മുസ്ലിം ഉദ്യോഗസ്ഥരെയും നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു നീക്കം നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. എന്നാൽ ധാരാളം മുസ്ലിം എയ്ഡഡ് കോളേജുകളും എയ്ഡഡ് സ്കൂളുകളിലും ഒരുപക്ഷെ 30%, 40%, 50% ക്രൈസ്തവ സഹോദരന്മാരായ അധ്യാപകരും ഉദ്യോഗസ്ഥന്മാരും സേവനം ചെയ്യുന്നു. അതിന്റെ പേരിൽ ഒരു വിലപേശലിന് മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും സംഘടനകൾ വന്നിട്ടുണ്ടോ? ഇത്രയും മാന്യമായി, ഇത്രയും സൗഹൃദപരമായിട്ടുള്ള, പരസ്പരം അകൽച്ചക്കുള്ള യാതൊരു അവസരവും കൊടുക്കാതെ വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് മുസ്ലിം സമൂഹം സ്വീകരിച്ചിട്ടുള്ളത്. ക്രൈസ്തവ സഹോദരങ്ങളും അങ്ങനെയാണ് തിരിച്ചും സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ആരെങ്കിലും ഒരാൾ പ്രസംഗിച്ചാലോ, ആരെങ്കിലും ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചാലോ,
അതൊന്നും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെയോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ അഭിപ്രായമാണെന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നില്ല. ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില നിക്ഷിപ്തമായ ലാഭത്തിനു വേണ്ടി, ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആളുകളുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് ഉദിച്ചുയരുന്ന വിദ്വേഷ പ്രചാരണങ്ങളാണ്. സഭകളിൽ ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം നടക്കുന്നുണ്ട്, നമുക്കതറിയാം. കുർബാന നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാദർ ഇടവകയിൽ ജനങ്ങളുമായിട്ട് അഭിമുഖമായിട്ട് കുർബാന നടത്തണമോ, അതോ കിടക്കോട്ട് തിരിഞ്ഞിട്ട് കുർബാന നടത്തണമോ എന്ന ആരാധനാപരമായിട്ടോ വലിയൊരു അഭിപ്രായ വ്യത്യാസം, നമ്മളൊന്നും അതിൽ ഇടപെടുന്നില്ല. ഈ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായപ്പോ ഇതിന്റെ പേരിൽ പല തർക്കങ്ങളും ഉണ്ടായി. അവസാനം വത്തിക്കാനിൽ തന്നെ അതിൻ്റെ ഒരു തീരുമാനം വന്നു, മാർഗനിർദ്ദേശം വന്നു. മാർഗനിർദ്ദേശം വന്നപ്പോഴും എല്ലാവർക്കിടയും അത് സ്വീകാര്യയോഗ്യമായില്ല, പല രൂപതകൾക്കിടയിലും അതിന്റെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അങ്ങനെ വിശുദ്ധ കുർബാന നടത്തേണ്ടത് ജനങ്ങൾക്ക് അഭിമുഖമായിട്ടാണോ അതോ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണോ എന്ന അഭിപ്രായ വ്യത്യാസം ശക്തമായി നിലനിന്നപ്പോ പാലാ ബിഷപ്പ് ഒരു തന്ത്രം പ്രയോഗിച്ചു. കുർബാന നടത്തേണ്ടത് ജനങ്ങൾക്ക് അഭിമുഖമാണോ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണോ എന്ന അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ ഒരു വിദ്വേഷ കുർബാന നടത്തിയാൽ ഇതങ്ങോട്ട് മാറ്റിവെക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്തിനാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അനാവശ്യമായ ഒരു സമുദായത്തിനെതിരെ ഇങ്ങനെ കുതിര കയറേണ്ട കാര്യം, അനാവശ്യമായ ഒരു സമുദായത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തേണ്ട കാര്യം, പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടാവണ്ടേ? ഈ വസ്തുതകളൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുമായി ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് പോകരുത് എന്നാണ് ഇപ്പോഴും വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. ഞങ്ങൾ ഇതിന്റെ പേരിൽ രൂപതയിലേക്കോ ബിഷപ്പ് ഹൗസിലേക്കോ മാർച്ച് നടത്തുന്നില്ല. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കാറ് ഞങ്ങളില്ല. ഇതിന്റെ പേരിൽ സ്പർദ്ധ വളർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു നീക്കവും ഞങ്ങളെ നടത്തുന്നില്ല. ഞങ്ങളുടെ സമുദായത്തിന്റെ പേരിൽ ഒറ്റപ്പെട്ട ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പുമില്ല. ഈ സമുദായത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഈ സൗഹൃദാന്തരീക്ഷം എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ മാത്രമേ മുസ്ലിം സമുദായത്തിന്റെയും ഉത്തരവാദപ്പെട്ട സംഘടനകളുടെയും ഭാഗത്തുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട താമരശ്ശേരി ബിഷപ്പ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് താമരശ്ശേരി രൂപതയിൽ മാത്രമല്ല, പാലാ രൂപതയിൽ മാത്രമല്ല, കേരളത്തിലെ കത്തോലിക്ക സഭയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിത്വമാണെന്ന് നമുക്കറിയാം. മുസ്ലിങ്ങൾ അറിയുന്ന, മുസ്ലിങ്ങൾക്കിടയിൽ ഇടപഴകി ജീവിക്കുന്ന, മുസ്ലിങ്ങളുമായിട്ട് എപ്പോഴും ഇടപഴകി സംസാരിക്കുന്ന, എല്ലാം അറിയുന്ന, ഈ പുസ്തകത്തിൽ പറഞ്ഞ ഒരു വരി പോലും സത്യസന്ധമല്ലെന്ന് അനുഭവത്തിലൂടെ ബോധ്യമുള്ള താമരശ്ശേരി ബിഷപ്പ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഈ ജാഗ്രതാ സംഗമം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ഇതിന് പരിഹാരം കാണണം. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടാവണം. എന്നിട്ട് നമുക്ക് രണ്ട് സമുദായങ്ങൾക്കും കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ ദൃഢമായി സൗഹൃദാന്തരീക്ഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. അതേപോലെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്താനും ഈ രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വ്യാപകമായ പ്രചാരണം നടത്തുമ്പോൾ ആ കാര്യത്തിൽ ഗവൺമെന്റ് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. ഞങ്ങളെ കേസെടുക്കുന്ന ആരോപിച്ചിട്ടില്ല എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് തടിതപ്പാനല്ല ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തയ്യാറാവേണ്ടത്. മുഖ്യമന്ത്രി അതിൽ ഇടപെടണം. ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഇങ്ങനെ തമ്മിൽ തല്ലിച്ചിട്ട് ഇങ്ങനെ രാഷ്ട്രീയമായ എന്തെങ്കിലും ലാഭം കൊയ്തെടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ചൂട്ടുപിടിക്കാനല്ല, അത് പരിഹരിക്കാനാണ് ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാവേണ്ടത്. ഈ കാര്യത്തിൽ ഗൗരവതരമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ബിഷപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. എന്തെല്ലാം വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയാലും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ക്രിസ്ത്യൻ പള്ളികളിൽ ഓരോ ഇടവകളിലും അവിടെ ഞായറാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ, നമ്മുടെ കൂടെ കച്ചവടം ചെയ്യുന്നവർ, നമ്മുടെ കുട്ടികളുടെ കൂടെ പഠിക്കുന്നവർ, നമ്മളുമായിട്ട് ഒരുമിച്ച് പല രീതിയിൽ ഇടപഴകുന്ന ആളുകൾ. അപ്പൊ അത്രയും അനുഭവത്തിലൂടെ മുസ്ലിങ്ങളെ തിരിച്ചറിഞ്ഞ ആളുകളെ കുറിച്ച് ഇത്തരം വിദ്വേഷ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അതാരും അറിയില്ല എന്ന് നിങ്ങൾ നടിക്കരുത്. ഇതാരും അറിയുന്നില്ല. ഈ ചർച്ചിന്റെ നാല് ചുമരുകൾക്കകത്ത് മാത്രമേ അത് കേൾക്കുന്നുള്ളൂ എന്ന മിഥ്യാധാരണ ഉണ്ടാവരുത്. ആ മിഥ്യാധാരണ മാറ്റുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്രയും വിദ്വേഷ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ പുസ്തകം. നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും മുസ്ലിം സംഘടനകൾക്കും നൽകിയിട്ട് ഈ രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇത്തരം ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. നിങ്ങൾ അതിനെ പക്വമായി വിവേകത്തോടു കൂടി ഇടപെടണം എന്ന് പറയുന്നത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അപ്പടി അനുസരിക്കുന്നവരല്ല വിശ്വാസികൾ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മതവിഭാഗത്തെയോ മതവിശ്വാസികളെയോ ക്രൈസ്തവ സഭയെയോ ക്രൈസ്തവ സമുദായത്തെയോ ഒന്നും ആക്ഷേപിക്കുന്നില്ല. ഒന്നോ രണ്ടോ ബുദ്ധി കേന്ദ്രങ്ങളാണ് ഇതിന്റെ പിന്നിൽ. ഒരുപക്ഷെ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകളോ അല്ലെങ്കിൽ ബിനാമി ഇടപാടുകളോ അല്ലെങ്കിൽ ദുരൂഹ മരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട കേസുകളോ സ്വാഭാവികമായും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണങ്ങളും ഇഡിയുടെ വരവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനൊക്കെ മറികടക്കാൻ ഏറ്റവും നല്ലത് സംഘപരിവാർ അജണ്ട അങ്ങോട്ട് ഏറ്റെടുത്താൽ എല്ലാം ശരിയാകും എന്ന മിഥ്യാധാരണയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുന്ന നല്ലതാണ്. 1984 ശബരിമലയുടെ താഴ്വാരത്ത് നിലക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇതേ കത്തോലിക്ക സഭ ഒരു ചർച്ച് നിർമ്മിക്കാൻ തീരുമാനിച്ചു. കുറെ കാലമൊന്നും ആയിട്ടില്ല, 84 ചർച്ച് നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോ ആ ചർച്ചിനെതിരെ ഹിന്ദു മുന്നണി രൂപീകരിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് സാക്ഷാൽ കുമ്മനം രാജശേഖരനായിരുന്നു. അവരെ തോളിൽ കൈപിടിച്ചുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ പുതിയ മുന്നണി ഉണ്ടാക്കുന്നത് എന്നത് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ എത്തിപ്പെട്ട വിഡ്ഢികളുടെ സ്വർഗത്തെക്കുറിച്ച് പരിചയപ്പെടുന്നത് നല്ലതാണ്. ഇന്ത്യ രാജ്യത്തുടനീളം നമ്മുടെ സംസ്ഥാനത്തിന്റെ ബോർഡർ ആയിട്ടുള്ള മംഗലാപുരം വരെ ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെയും ക്രൈസ്തവ പാസ്റ്റർമാർക്കെതിരെയും സംഘപരിവാറിന്റെ അക്രമം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. യു പിയിൽ കഴിഞ്ഞ ദിവസം 170 പേരാണ് പാസ്റ്റർമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇത്തരത്തിലുള്ള വഴികൾ സ്വീകരിക്കുന്നതിന്റെ അതിന്റെ ബുദ്ധി എന്താണ്, അതിന്റെ ലോജിക് എന്താണെന്ന് സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികൾ തിരിച്ചറിയണം. ക്രൈസ്തവ വിശ്വാസികൾ കൂടി മുൻകൈയെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട താമരശ്ശേരി രൂപതയിലെ ബിഷപ്പിനെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം തിരുത്താൻ മുന്നോട്ട് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടിക്ക് ഇതിന്റെ സന്ദേശം ഒരിക്കൽ കൂടി പറയുന്നു, വൈകാരികമാക്കിയോ പ്രകോപനപരമാക്കിയോ ഈ സ്പർദ്ധ വർദ്ധിപ്പിക്കാനല്ല, സൗഹൃദപരമായ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസരത്തിന് തുയർന്നുകൊണ്ട് മാതൃകാപരമായ ഇത്തരമൊരു ജാഗ്രതാ സംഗമം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന SKSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനകാരൻ നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.